ഹായ് ഫ്രണ്ട്സ്, രാജേഷ് പയ്യന്നൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോട്ടോയിൽ വെച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റിക്കർ സെൻഡ് ചെയ്യാനുള്ള ഒരു കീബോർഡിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോയെക്കുറിച്ച് പറഞ്ഞു എൻ്റെ യൂട്യൂബ് ചാനൽ രാജേഷ് പയ്യന്നൂർ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ ആ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ ഇതേപോലെ കാണാൻ സാധിക്കും. എങ്കിലും എൻ്റെ വീഡിയോയുടെ ആ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡയറക്റ്റ് നിങ്ങൾ ഇതേ രീതിയിൽ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും അനേബിൾ മലയാളം കീബോർഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്കിവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും മലയാളം കീബോർഡ്. ഈ മലയാളം കീബോർഡ് എന്ന ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫോണിലെ കീബോർഡ് നിങ്ങളതിൽ കീബോർഡ് നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുക. ഇവിടെ മലയാളം എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കീബോർഡ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നതായിട്ട് കാണാം. സം നിങ്ങൾക്ക് ഈ കീബോർഡിൻ്റെ പ്രത്യേകത എന്നാൽ നിങ്ങൾക്കിതിൽ മലയാളവും നിങ്ങൾക്കിതിൽ ടൈപ്പ്, ഇപ്പോൾ ഞാനിപ്പോൾ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് മംഗ്ലീഷ് എന്ന രീതിയിൽ നമുക്ക് ഓരോ അക്ഷരം, ഇപ്പോൾ എ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതുപോലെ ബി. ഇതേ രീതിയിൽ നമുക്ക് മലയാളത്തിൽ, ഒറിജിനൽ മലയാളത്തിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യാം. ഇത് സ്റ്റിക്കർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതേപോലെ സ്റ്റിക്കറുകളൊക്കെ നമുക്ക് ഇതേപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്ന കാണാം. ഇതേ രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ നമുക്ക് സ്റ്റിക്കറായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരവധി സ്റ്റിക്കറുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിതേപോലെ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതേ രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. എങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിക്കർ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ നമുക്ക് സ്റ്റിക്കറുകൾ നമുക്ക് ഇതേ രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരുപാട് സ്റ്റിക്കറുകൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതേമറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിലെ ഒക്കെ സ്റ്റിക്കർ വേണമെങ്കിൽ നിങ്ങളിവിടെ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ യൂട്യൂബ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ഓരോ സ്റ്റിക്കറുകളും, നിങ്ങൾക്ക് യൂട്യൂബ് യൂട്യൂബറുടെ ഓരോ സ്റ്റിക്കറുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഫ്രീ ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, എ എന്നൊരു ഓപ്ഷൻ. ആ എ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇംഗ്ലീഷ് വേർഡിൻ്റെ ഓരോ സ്റ്റൈലിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മൈ ഷോട്ട്, നിങ്ങൾക്കിപ്പോൾ ഒരാൾക്ക് നമ്പർ, ഇപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ആവശ്യമാണെങ്കിൽ ആ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇതേ രീതിയിൽ നമുക്ക് എൻ്റെ ഇമെയിൽ, എൻ്റെ വിലാസം എന്നൊക്കെ നമുക്ക് ഇതുപോലെ ഷോർട്ട് കട്ടായിട്ട്, ഗുഡ് മോർണിംഗ് ഒക്കെ ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഇതേപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും നമ്മുടെ സ്റ്റിക്കർ എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്, നമ്മുടെ സ്റ്റിക്കർ നമ്മൾ എങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. സ്റ്റിക്കർ എന്ന ഓപ്ഷൻ എടുക്കുക. ഈ സ്റ്റിക്കർ എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ താഴെയായിട്ടൊരു ക്യാമറ കാണാൻ സാധിക്കും. ഈ ക്യാമറയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻ ചോദിച്ചതിന് ശേഷം ഇതേ രീതിയിൽ ക്യാമറ ഓൺ ആവുന്നതായിട്ട് കാണാം. അതിനുശേഷം നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇതേ രീതിയിൽ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ആ ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മെയിലാണോ ഫീമെയിലാണോ ഒക്കെ ചോദിക്കും. അത് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഫോട്ടോ സ്കാനായിട്ട് ഇപ്പോൾ ഇതേ രീതിയിലുള്ള സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാം. ഈ സ്റ്റിക്കർ നിങ്ങൾക്ക് പല രീതിയിൽ നമുക്കിത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം മുടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ നമുക്ക് മുടിയൊക്കെ വേണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫേസിലൊക്കെ നമുക്ക് പല മാറ്റങ്ങളും വരുത്താൻ സാധിക്കും. അതിനുശേഷം നിങ്ങളിവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിക്കർ വളരെ പെട്ടെന്ന് തന്നെ ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ സ്റ്റിക്കർ ഇത് എല്ലാ പെർമിഷനും കൊടുക്കണം. ഈ പെർമിഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സ്റ്റിക്കർ നിങ്ങൾക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ സ്റ്റിക്കർ എന്ന ഓപ്ഷനിൽ പോയാൽ നിങ്ങളുടെ സ്റ്റിക്കർ, നിങ്ങൾ എന്തൊക്കെ സ്റ്റിക്കറാണോ സെറ്റ് ചെയ്ത് ആ സ്റ്റിക്കറൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേ രീതിയിൽ നമുക്ക് വാട്സപ്പിൽ ഈ ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മളെ സ്റ്റിക്കർ നമുക്ക് ഉണ്ടാക്കാനും അത് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാനും സാധിക്കും. കാണാൻ സാധിക്കും എൻ്റെ ഇതേ സാദൃശ്യമുള്ള സ്റ്റിക്കറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതേ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റിക്കറുകൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ എൻ്റെ ഒരു ഫേസ് കട്ടിൻ്റെ സ്റ്റിക്കറായിട്ട് കാണാം. നമുക്ക് ഇതേ സ്റ്റിക്കർ നമുക്ക് ഇതേപോലെ നമുക്ക് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സ്റ്റിക്കർ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ടെക്നോളജിപരമായ വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പയ്യന്നൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.